എന്നോട് വന്നിട്ട് 8 വർഷം എന്ന് പറയണേ. അപ്പോൾ പുള്ളി ഇവിടുത്തെ ഒരു എന്താ പറയുക, ഒരു ഗൈഡും ബാക്കി പണികളെല്ലാം ചെയ്യാനായിട്ട് ഭയങ്കര മിടുക്കനാണ്. ഇവിടെ ഒരു ചെറിയ സെറ്റപ്പിലാണ് നമ്മളിപ്പോൾ. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഫുഡുണ്ടാക്കും, ഇടയ്ക്ക് വൈകുന്നേരം ഇത്തിരി കാപ്പി ഉണ്ടാക്കും. ഇപ്പോൾ എനിക്കൊരു ചായ ഉണ്ടാക്കാൻ പോവാണ് പുള്ളി. നമ്മളിപ്പോൾ കാസിൽസ് ജംഗിൾ റിസോർട്ടിലാണ്, വണ്ടിപ്പെരിയാറിൽ. കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയുടെ രണ്ടാം ഭാഗം, കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയുടെ തുടർച്ചയാണിത്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, കാണുക. അപ്പം നമ്മളിന്ന് മാനന്റെ കൂടെ രാവിലെ ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കാണാനായിട്ട് പോവാണ്. ഇതിൻ്റെ റിസോർട്ടിൻ്റെ ഏരിയ ഫുള്ള് മഞ്ഞ് കയറി കിടക്കുകയാണ്. അങ്ങനെ രാവിലത്തെ കുറച്ച് വിഷ്വൽസ് നിങ്ങളെ പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ രാവിലെ പോവാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. നിങ്ങളൊരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും. എൻ്റെ തൊട്ടടുത്ത് നിന്ന് കുളക്കോഴി, കാട്ടുകോഴി കൂവുന്നുണ്ട്. അപ്പം കേട്ടോ, ഇവിടെ ഫുള്ള് കിളികളുടെ ശബ്ദങ്ങളും ഇതുപോലെയുള്ള കുയിലുകളുടെ, കുരങ്ങിൻ്റെ, അണ്ണാൻ്റെ ഒക്കെ ശബ്ദങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഒരു കിട്ടിലും ഫീലാണ്, നല്ല തണുപ്പുണ്ട്. എന്തായാലും നമുക്ക് മായണൻ്റെ കൂടെ പോവാം. ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയാണ്. നമുക്ക് താഴെ കാണാം, ഇത് ആകാശത്തിൻ്റെ ഒരു അറ്റത്തെത്തിയ അവസ്ഥയാണ്. മുന്നിലെ റോഡൊന്നും ശരിക്കും കാണാൻ പറ്റണില്ല. ഞങ്ങളിപ്പോൾ ഇവിടെയുള്ള ഒരു കോവിലുണ്ട്. ആ കോവിലേക്ക് ഒന്ന് പോവും. മായണൻ്റെ കഥകളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. ഈ വേരിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുഞ്ഞിൻ്റെ കാലം കമ്പി കെട്ടിയത്. നമ്മൾ കൂടെടുക്കും, കൂടെടുത്ത് നേരെ ആറ്റി കൊണ്ടുപോകും. ഒഴുക്ക് വെള്ളത്തിൽ നമ്മൾ കൂടിടും. അപ്പോൾ കൂട് താഴോട്ടും നാഗതാടി വരും മുകളിലോട്ടും നീന്തി കയറും. നമ്മളതിങ്ങ് എടുക്കും. എടുത്തു കഴിഞ്ഞാൽ ശരീരം കീറി അവനകത്ത് കയറ്റുക. കയറ്റി കഴിഞ്ഞാൽ മൂട് വന്ന മൂപ്പന്മാർ പറഞ്ഞിട്ടുള്ളത്, പിന്നെ പോകുന്ന സ്ഥലം വിജയമാണ്, മരണം അല്ലാതെ ബാക്കിയെല്ലാം സാധിക്കാവുന്ന.
പിന്നെ റൂമുകൾ, നമ്മൾ ഇന്നലെ താമസിച്ച റൂം മാത്രമേ നിങ്ങളെ കാണിച്ചിരുന്നുള്ളൂ. ട്രഡീഷണൽ ബംഗ്ലാവിലുള്ള 4 റൂമുകളുണ്ട് ഗ്രൂപ്പിന്, അതുപോലെ തന്നെ ഫാമിലി മീറ്റപ്പ് ഒക്കെ നടത്താനായിട്ട് ഉള്ളവർക്ക്, അതിന് പറ്റിയിട്ടുള്ള കുറച്ച് അധികം ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ താമസിക്കാൻ പറ്റിയ റൂമുകളാണുള്ളത്. വെൽ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള 4 മുറികളുണ്ട്, അത്യാവശ്യം വലിപ്പമുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, എയർ കണ്ടീഷനായുള്ള റൂമുകളാണെല്ലാം തന്നെ നന്നായിട്ട് വൃത്തിയായിട്ടൊക്കെ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് 10, 30, 40 ഒക്കെ പേര് വരുവാണെങ്കിൽ തന്നെ ഇവിടെ താമസിക്കാം. എൻ്റെ പേര് ഇബ്രാഹിം ബഷീർ. ഞാൻ ഒരു NRI ആയിരുന്നു, ഒരു 42 years വെളിയിലായിരുന്നു. ഇപ്പം ഞാൻ റിട്ടയർഡായിട്ട് നാട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ മാസത്തിൽ ഒരിക്കൽ ഈ ഇവിടെ വരാറുണ്ട്. മുകളിലായിട്ട് കുറച്ച് നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലമുണ്ട്, വളരെ ബ്യൂട്ടിഫുള്ളാണ്. അവിടെ നിന്നാൽ നമ്മുടെ പെരിയാർ കംപ്ലീറ്റ് വ്യൂ കാണാം. ഇതുകൂടാതെ പെരിയാർ റിവറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് അവിടെ നിന്ന് കാണാം. അങ്ങനെയുള്ള ഒരുപാട് നല്ല ഇതുണ്ട്, വ്യൂ ഉണ്ട് അവിടെ. ക്യാമ്പ് ഫയറിൻ്റെ സൗകര്യമുണ്ട്. പിന്നെ ഇതുകൂടാതെ ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് ഇപ്പോൾ വേണ്ട എല്ലാ സൗകര്യങ്ങളും, യൂത്ത്സ് വരികയാണെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, നമ്മൾ ഇപ്പോൾ റിസോർട്ടിൽ പോകുന്ന എല്ലാ സാറ്റിസ്ഫാക്ഷനും ഇവിടെ ഉണ്ട്. ഇതുകൂടാതെ ഫാമിലി ആയിട്ട് വന്ന് ഇവിടെ താമസിക്കുകയാണെങ്കിൽ നല്ല സൗകര്യമുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യനുണ്ട്, നോർത്ത് ഇന്ത്യനുണ്ട്, പിന്നെ നമ്മുടെ സാധാ കേരള മോഡലുണ്ട്. സദ്യ വേണമെങ്കിൽ അത് ഓർഡർ കൊടുക്കുകയാണെങ്കിൽ അത് കിട്ടും, അതല്ല നിങ്ങൾക്ക് നോൺ വെജ് വേണമെന്നുണ്ടെങ്കിൽ അത് കിട്ടും. നമ്മൾ ഇപ്പോൾ ഇവർക്ക് നേരത്തെ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന രീതിയിലുള്ള ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള ഫുഡാണ് അവർ റെഡിയാക്കി തരുന്നത്. നമ്മളിപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. നമ്മൾ താമസിച്ചത് കെസൽസ് ജംഗിൾ റിസോർട്ടിലാണ്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഹണിമൂൺ പാക്കേജസിനായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ്സിൻ്റെ ഒക്കെ സ്റ്റേക്കായിട്ടൊക്കെ അവരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നല്ല സർവീസ് ആയിരുന്നു, ഫുഡ് അവർ അറേഞ്ച് ചെയ്തു. നമ്മൾ എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 2 വീഡിയോയും കാണുക. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ 2 വീഡിയോ നിങ്ങൾ കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും തുടർന്നും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യുക. ബൈ ഫോർ നൗ, സ്റ്റേ ട്യൂൺ, ആൻഡ് ദിസ് ഈസ് ഫുഡ് ഫോട്ടോ.